യൂക്ലിഡ്സ് അൽഗോരിതം ഓർ യുക്ലീഡിയൻ അൽഗോരിതം ഇസ് ആൻ എഫിഷ്യൻറ്റ് മെത്തേഡ് ഫോർ കമ്പ്യൂട്ടിംഗ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് ടു ഇൻഡിജേഴ്സ് ഈ ജി സി ഡി അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിനെ എച്ച് സി എഫ് എന്നും വിളിക്കാറുണ്ട് ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ ജി സി ഡി അല്ലെങ്കിൽ എച്ച് സി എന്ന് പറഞ്ഞാൽ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ കോമൺ ഫാക്ടറിൽ ഹയ്യസ്റ്റ് ആയിട്ടുള്ള നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇത് ഈ ഇതിൻ്റെ അൽഗോരിതത്തിന് യുക്ലീഡിയൻ അല്ലെങ്കിൽ യൂക്ലിഡ്സ് അൽഗോരിതം എന്ന് പേര് വരാൻ കാരണം ദ ഗ്രീക്ക് മാത്തമാറ്റിക്ഷൻ കോൾഡ് യൂക്ലിഡ് അദ്ദേഹത്തിൻ്റെ എലമെൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അത് ഏകദേശം ത്രീ ഹൺഡ്രഡ് ബി സിയിൽ എഴുതിയ പുസ്തകമാണ് എലമെൻസ് എലമെൻസിൽ ജി സി ഡി ലേറ്റസ്റ്റ് കോമൺ ഡിവൈസറ് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡ് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ യുക്ലിഡ്സ് അൽഗോരിതം അല്ലെങ്കിൽ യുക്ലീഡി അൽഗോരിതം യുക്ലീഡിൻ്റെ പുസ്തകത്തിൽ യുക്ലിഡ് എഴുതിയതുകൊണ്ടാണ് അതിനെ യുക്ലീഡ് അൽഗോരിതം അല്ലെങ്കിൽ യുക്ലിഡി അൽഗോരിതം എന്ന് വിളിക്കുന്നത് അതിൽ രണ്ട് വേർഷൻസ് ഉണ്ട് വി വിൽ സീ ദാറ്റ് അപ്പോൾ അതിനു മുൻപ് ജി സി ഡി അല്ലെങ്കിൽ എച്ച് സി എഫ് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നതെന്നുള്ള ആ പ്രൊസീജിയർ ഒന്ന് നോക്കാം ആഫ്റ്റർ ദാറ്റ് വി വിൽ സി ദ യൂക്ലിഡ്സ് അൽഗോരിതം വെർഷൻ വൺ ആൻഡ് വെർഷൻ ടു രണ്ട് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക എന്നുള്ളതാണ് സോ വി വിൽ സി ഹൗ ടു കാൽക്കുലേറ്റ് ജി സി ഡി ഓഫ് ടു നമ്പേഴ്സ് സോ വി വിൽ സി ഹൗ ടു കാൽക്കുലേറ്റ് ജി സി ഡി ഓഫ് ദ നമ്പേഴ്സ് ഫോർട്ടി എയ്റ്റ് ആൻഡ് എയ്റ്റീൻ സി ഡി സോ വിൽ റൈറ്റ് ഇറ്റ് ആസ് ഫോർട്ടി എയ്റ്റ് ആൻഡ് എയ്റ്റീൻ ദെൻ വിൽ ഡിവൈഡ് ബൈ ദ കോമൺ ഫാക്ടർ ഇപ്പം രണ്ട് ഒരു കോമൺ ഫാക്ടറാണ് സോ വിൽ ബി ഡിവൈഡിങ് ഇൻ ബൈ ടു ഫോർട്ടി എയ്റ്റ് ഡിവൈഡ് ബൈ ടു എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫോർ ഇത് നയൻ അപ്പോൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല രണ്ടിനെയും അപ്പോൾ നമ്മളും ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കും ആ ത്രീ കൊണ്ട് പോസിബിളാണ് ത്രീ എയ്റ്റ്സ് ത്രീ ത്രീ സാർ നയൻ ഇനിയും കോമൺ ഫാക്ടർ ഇല്ല അപ്പം ഇതിൻ്റെ ജി സി ഡി എന്ന് പറയുന്നത് ഇതിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റിയിക്കുന്ന ടു ത്രീ എടുക്കുക ദാറ്റ് ടു ഇൻ ടു ത്രീ ആൻറ്റി സിക് ടു സിക്സ് സിക്സ് ആണ് ഇതിൻ്റെ ജി സി ഡി എന്ന് പറയും എന്താണ് സ്കൂളിൽ ഫോളോ ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ നൗ യു വിൽ സി ദുക്ലിഡ്സ് അൽഗോരിതം വെർഷൻ വൺ യുക് അൽഗോരുതം വെർഷൻ വണ്ണിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ജി സി ഡി ഓഫ് ടു പോസിറ്റീവ് നമ്പീഴ്സ് ഫോർട്ടി എയ്റ്റ് ആൻഡ് എയ്റ്റീൻ ഈ രണ്ട് നമ്പറിൻ്റെ ജി സി ഡി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സോ ഇതിൽ നമുക്ക് ഇതിൻ്റെ ലാർജസ്റ്റ് നമ്പർ ഇതിൻ്റെ അകത്ത് ഏതാണോ ലാർജസ്റ്റ് ആ ലാർജസ്റ്റ് മൈനസ് സ്മോളസ്റ്റ് ചെയ്യും നമ്മൾ എപ്പോഴും ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പർ സെയിം ആകുന്നവടം വരെ ചെയ്യും സെയിം ആകുമ്പോൾ നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ സെയിം ആകുന്നവടം വരെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് ഇതൊരു ലൂപ്പിൽ റൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിപ്പീറ്റിംഗ് പ്രോസസ്സാണ് യു വിൽ സി ദാറ്റ്

അതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ആണ് ലാർജസ്റ്റ് അപ്പം വാട്ട് അഗൈൻ വാട്ട് വിൽ ബി ഡൂയിങ് ഇസ് തേർട്ടി മൈനസ് എയ്റ്റീൻ ആൻഡ് തേർട്ടി മൈനസ് എയ്റ്റീൻ ആൻഡ് എയ്റ്റീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദിസ് ഈസ് ഈക്വൽ ടു പന്ത്രണ്ട് ട്വൽവ് ആൻഡ് എയ്റ്റീനാണ് ആണ് ഇതിൽ നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡ് ആണ് ലാർജസ്റ്റ് അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ട്വൽവ് എയ്റ്റീൻ മൈനസ് ട്വൽവ് ആണ് അതൊരു റിപ്പീറ്റിംഗ് പ്രൊസീജിയർ ആണ് സോ പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ വി ഷുഡ് റൈറ്റ് ഇറ്റ് ഇൻ ലൂപ്പ് സോ ദിസ് ഈസ് ഈക്വൽ ടു ട്വൽവ് എയ്റ്റീൻ മൈനസ് ട്വൽവ് എന്ന് പറയുന്നത് സിക്സ് ആണ് ദെൻ ലെഫ്റ്റ് സൈഡാണ് ലാർജസ്റ്റ് അപ്പോൾ ട്വൽവ് മൈനസ് സിക്സ് സിക്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദിസ് ഈസ് ഈക്വൽ ടു സിക്സ് സിക്സ് അപ്പോൾ ഞാൻ പറഞ്ഞു ദിസ് ലൂപ്പ് ഷുഡ് ബി റൺ വെൻ അണ്ടിൽ വെൻ ബോത്ത് വൈൽഡ് ദീസ് ബോധ് ദീസ് നമ്പർ എ ആൻഡ് ബി ഇത് എ എം ബിയുമായിട്ട് കളക്ട് ആണെന്ന് അസ്യം ചെയ്യുകയാണെങ്കിൽ എ എം ബിയും സെയിം അവതരണം വരെ റൺ ചെയ്യുന്നത് അപ്പോൾ ഇ ആർ യു ക്യാൻ സി ദാറ്റ് ബോധ് ഓഫ് ദീസ് നമ്പേഴ്സ് ആർ സെയിം അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അതിനകത്ത് ആ നമ്പറാണ് യു ക്യാൻ ഇതർ ടേക്ക് എ ആർ ബി സെയിം ആയാലും നമുക്ക് ഏതെങ്കിലും നമ്പർ എടുത്താൽ മതി സോ യു ക്യാൻ റൈറ്റ് ജി സി ഡി ഒ ഫോർട്ടി എയിറ്റ് ആൻഡ് എയ്റ്റീൻ ഈക്വൽ ടു സിക്സ് എന്ന് എഴുതാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടൊന്നു നോക്കാം പ്രോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുൻപ് വി ഷുഡ് നോ ഹൗ ടു റൈറ്റ് ദ ഫ്ലോ ചാർട്ട് ഫ്ലോ ചാർട്ടിൽ വി സ്റ്റാർട്ട് ഫ്രം സം പോയിൻ്റ് വി സ്റ്റാർട്ട് ദെൻ നമ്മളതിൻ്റെ ലൂപ്പ് ഏതാണെന്ന് എഴുതേണ്ടത് ലൂപ്പ് വി ഹാവ് ടു നമ്പേഴ്സ് നമുക്ക് ഇൻപുട്ടായിട്ടുള്ള ടു നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്കത് ഇൻപുട്ട് ചെയ്യുന്ന പ്രൊസീജിയർ എഴുതാം അതൊരു പലോഗ്രാമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഇൻപുട്ട് എ ആൻഡ് ബി ഇൻപുട്ട് എ കോമ ബി ദെൻ വാട്ട് യു നീ ടു ഡു ഇസ് യു നീ ടു റൺ എ ലൂപ്പ് അണ്ടിൽ എ ഈക്കൾ ടു ബി എ ഈക്കിൾ ടു ബി ആകുന്നവരെയാണ് റൺ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കൊരു ലൂപ്പാണ് അപ്പോൾ നമ്മളൊരു അങ്ങോട്ട് എഴുതും യു വിൽ സീ ഹൗ ടു ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ എ ലൂപ്പ് ആൻഡ് എ കണ്ടീഷൻ സോ വൈൽ എ നോട്ട് ഈക്കൾ ടു ബി എ നോട്ടിക്കൽ ടു ബി ആണ് നമ്മുടെ ലൂപ്പ് റൺ ചെയ്യേണ്ടത് അപ്പോൾ വൈൽ എ നോട്ടിക്കൽ ടു ബി അതിന് എസ് ഉണ്ട് നോയുണ്ട് അപ്പോൾ എ ഈ നോട്ടിക്കൽ ടു ബി അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു ബി ആണ് അപ്പോൾ എ ഈക്വൽ ടു ബി ആണെങ്കിൽ നമുക്ക് നമ്മുടെ അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യാം അതിൽ യു ക്യാൻ പ്രിൻറ്റ് ജി സി ഡി എന്ന് പറയുന്നത് പ്രിൻറ്റ് വാല്യു ഓഫ് എ ഈക്ല ടു ബി ആകുമ്പോൾ യു ക്യാൻ പ്രിൻറ്റ് ഐതർ ഐആർ ബി അപ്പോൾ ഞാനിവിടെ പ്രിൻറ് ചെയ്യാൻ എഴുതണം അപ്പോൾ ഇതായിരിക്കും എൻ്റെ ആൻസർ ഇനി എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വെതർ എ ഓർ ബി എസ് ദ ഹയ്യസ്റ്റ് എ ആണോ ബി ആണോ ലാർജസ്റ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ അതായത് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ എഴുതണം എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ അതിന് എസ് നോയുണ്ട് എസ് നോയ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡു സംതിങ്സ് എ ഈക്വൽ ടു എ മൈനസ് ബി ആണ് എ ഈക്വൽ ടു എ മൈനസ് ബി കാൽക്കുലേറ്റ് ചെയ്യണം നീ അതല്ല എങ്കിൽ നമ്മൾ ബി ആണ് ഗ്രേറ്റസ്റ്റ് ബി ഗ്രേറ്റസ്റ്റ് ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ബി ഈക്വൽ ടു ബി മൈനസ് എ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദെൻ ഇത് രണ്ടും ഒരേ സ്ഥലത്താണ് ജോയിൻ ചെയ്യുന്നത് ദെൻ ഇത് നമ്മൾ ഇങ്ങോട്ട് കാണും സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന പോർഷൻ അത് തിരിച്ച് സെയിം പാർട്ടിൽ തന്നെ എത്തും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്ലോ ഫ്ലോച്ചാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വി മീൻസ് വി നോ ദാറ്റ് ദിസ് ഈസ് എ ലൂപ്പ് ഇങ്ങനെയുള്ളതാണ് ലൂപ്പ് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ലൂപ്പിലാണ് ഇത് റൺ ചെയ്യേണ്ടത് അപ്പം ദിസ് പോർഷൻ ദിസ് പോർഷൻ ഈസ് എ ലൂപ്പ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ് സോ ഒരു വൈൽ അല്ലെങ്കിൽ ഫോർ ലൂപ്പ് എഴുതണം ഇവിടെ ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ കണ്ടീഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് സോ ആഫ്റ്റർ ഇഫ് യു റൺ ദിസ് യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് ജി സി ഡി ഓഫ് എ ആൻ ബി എ ആൻ ബി കിട്ടും This we'll program you to convert it? We will see how to convert this to program. Uh, hash include. I will be writing here. Hash include. stdio.h dot h. In the main. And then. In the a comma b. സ്കാനഫ് പെർസെൻറ്റേജ് ഡി ആം പെർസെൻറ്റേജ് എ സ്കാനഫ് പേഴ്സെൻറ്റേജ് ഡി ആം പെർസെൻറ്റേജ് ബി സോ വിൽ ബി ഗെറ്റിംഗ് ബോത്ത് എ ആൻഡ് ബി അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മതി അപ്പം ഈ ഫോച്ച ആട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ലൂപ്പാണ് വരുന്നത് അപ്പം വിൽ ബി റൈറ്റിംഗ് വൈൽ എ നോട്ടിക്കൽ ടു ബി വൈൽ എ നോട്ടിക്കൽ ഡി ബി എ നോട്ടിക്കൽ ടു ബി ആണെങ്കിൽ വി ഷുഡ് ഡു വൺ തിങ് അത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എസ് പാട്ടിലോട്ട് പോയിട്ട് നമ്മളൊരു കണ്ടീഷണൽ വരും ഇവിടെ ലൂപ്പില്ല ഇത് തിരിച്ച് തന്നെ വരുന്നില്ല അപ്പോൾ ലൂപ്പില്ല അത് കണ്ടീഷണലാണ് സോ യു ക്യാൻ റൈറ്റ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഇനി ടു കാൽക്കുലേറ്റ് എ ഈക്വൽ ടു എ മൈനസ് ബി ഇതിൻ്റെ എൽ പാർട്ടിൽ വാട്ട് യു ടു ഡുയിസ് ബി ഈക്വൽ ടു ബി മൈനസ് എ ദാറ്റ് യു ക്യാൻ സി ഇൻ ദ ഫ്ലോ ചാർട്ട് അപ്പോൾ അതാണ് ആ പാർട്ട് എന്ന് പറയുന്നത് അതാണ് ഞാനിവിടെ ഇഫിൽ എഴുതി ഇവിടെ ഇഫ് പാർട്ട് മാത്രമേ ഉള്ളൂ നീ ഈ വയലിൽ വയലിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പം വാട്ട് യു യൂനി ഡു ഇസ് യുനി ടു പ്രിൻറ്റ് എ യു യു ക്യാൻ പ്രിൻറ്റ് ഐദർ എ ഓർ ബി അതാണ് എൻ്റെ ജി ജി സി ഡി എന്ന് പറയുന്നത് പ്രിൻ്റ് ഓഫ് പേഴ്സൻറ്റേജ് ഡി എ ഓർ ബി യു ക്യാൻ ഐദർ റൈറ്റ് എ ഓർ ബി സോ ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് പ്രോഗ്രാം ഫോർ പൈൻറ്റിംഗ് ദ ജി സി ഡി

ബി ഈക്വൽ ടു സീറോ ബി ഈക്കൽ ടു സീറോ ആകുന്നിടം വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതൊരു ലൂപ്പാണ് ബി ഈക്കൽ സീറോ ആകുന്നിടം വരെ വാട്ട് വിൽ ബി റിപ്പീറ്റിംഗ് റിപ്പീറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബിയിലുള്ളത് എയിലോട്ടും ബിയിൽ ഉള്ളതിന് എയിലോട്ടും ബിയുടെ വാല്യു എ മോഡി ബിയിലുമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം സോ വാട്ട് വിൽ ബി ഡൂയിങ് ഈസ് അപ്പം ഫോർട്ടി എയ്റ്റ് എന്നുള്ളത് വാല്യൂ എയ്റ്റീനിലോട്ട് എയ്റ്റീൻ ആവും എയ്റ്റീൻ അപ്പം ഇതിൻ്റെ വാല്യൂ എയ്റ്റീനിലെ വാല്യു എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് മോഡിലോ എയ്റ്റീൻ ആണ് എയ്റ്റീൻ ആൻഡ് ഫോർട്ടി എയ്റ്റ് മോഡിലോ എയ്റ്റീനായി മാറും ഫോർട്ടി എയ്റ്റ് മോഡിലോ എയ്റ്റീൻ എന്നു പറയുന്നത് എയ്റ്റീൻ ആൻഡ് ഫോർട്ടി എയ്റ്റ് മോഡിലോ എയ്റ്റീൻ എന്നു പറയുന്നത് ട്വൽവാണ് അപ്പം എയ്റ്റീൻ ആൻഡ് ട്വൽവായി മാറും ദെൻ എയ്റ്റീൻ്റെ സ്ഥാനത്ത് ട്വൽവ് വരും ദെൻ ഇനി കാൽക്കുലേറ്റ് എയ്റ്റീൻ മോഡിലോ ട്വൽവ് എയ്റ്റീൻ മോഡിലോ ട്വൽവ് എന്ന് പറയുന്നത് എയ്റ്റീൻ മോഡിലോ ട്വൽവ് പറഞ്ഞാൽ ട്വൽവ് എയ്റ്റീൻ മോഡിലോ ട്വൽവ് എന്ന് പറഞ്ഞാൽ സിക്സാണ് ദെൻ സിക്സ് ട്വൽവിൻ്റെ ഭാഗത്ത് സിക്സ് വരും സിക്സിൻ്റെ ഭാഗത്ത് ട്വൽവ് മോഡിലോ സിക്സ് വരും ട്വൽവ് മോഡിലോ സിക്സ് എന്ന് പറയുന്നത് സീറോ ആണ് സോ യു ക്യാൻ സ്റ്റോപ്പ് അപ്പോൾ അതായത് ബിയുടെ വാല്യൂ ദിസ് വൺ ഈസ് എ ആൻഡ് ദിസ് വൺ ഈസ് ബി ബിയുടെ വാല്യൂ സി സീറോ ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ബിയുടെ വാല്യൂ സീറോ ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഏടെ വാല്യൂ പ്രിൻ്റ് ചെയ്താൽ മതി സോ ജി സി ഡി എന്ന് പറയുന്നത് സിക്സാണ് ജി സി ഡി സിക്സ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ഫോർട്ടി എയ്റ്റ് ആൻഡ് എയ്റ്റീൻ വരെ എയ്റ്റീൻ ആൻഡ് ഫോർട്ടി എയ്റ്റ് കൊടുത്താലും ദിസ് വിൽ വർക്ക് ഐ ഐ ഷോ യു ദാറ്റ് ഇഫ് യു ഫൈൻഡ് ഔട്ട് ജി സി ഡി ഓഫ് എയ്റ്റീൻ ആൻഡ് ഫോർട്ടി എയ്റ്റ് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുക നമ്മൾ തിരിച്ച് മാറ്റും ഫോർട്ടി എയ്റ്റ് ആൻഡ് എയ്റ്റീൻ മോഡിൽ ഓഫ് ഫോർട്ടി എയ്റ്റ് എയ്റ്റീൻ മോഡിൽ ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു മാറ്റും ഇപ്പം ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് ബൈ എയ്റ്റീൻ കോമ ഫോർട്ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോർട്ടി എയ്റ്റ് ബൈ എയ്റ്റീൻ ഫോർട്ടി എയ്റ്റ് കോമ എയ്റ്റീൻ ആയി അതാണ് ശരിക്കും നമ്മൾ ഇവിടെ ചെയ്തത് അപ്പോൾ സെയിം പ്രൊസീജിയർ ആയിരിക്കും ഇനി ഫോളോ ചെയ്യുക അപ്പോൾ ഫോർട്ടീൻ ബൈ എയ്റ്റി എയ്റ്റീൻ എന്നുള്ളത് ഇനി തിരിയുമ്പം ഇതിങ്ങോട്ട് വരുമ്പം എയ്റ്റീൻ ആൻഡ് ഫോർട്ടി എയ്റ്റ് മോഡൽ എയ്റ്റീൻ എന്ന് പറയുമ്പോൾ ട്വൽവ് ആവും അപ്പോൾ എയ്റ്റീൻ ട്വൽവ് ആവും ദെൻ ട്വൽവ് സിക്സ് ആവും സിക്സ് സീറോ ആവും അപ്പോൾ അതിൻ്റെ വാല്യൂ അഗെയിൻ സിക്സ് എന്ന് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുവാണെങ്കിൽ ഇഫ് യു ഡ്രോ ദ ഫ്ലോ ചാർട്ട് വി വിൽ ബി സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ഇൻപുട്ട് ഇൻപുട്ട് എക്കോമ ബി ദെൻ ഇതൊരു ലൂപ്പാണ് ലൂപ്പിൽ നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽ ബി നോട്ടിക്കിളുടെ സീറോ ബി സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യു നീറ്റ് ടു പ്രിൻറ്റ് ദ വാല്യു ഓഫ് എ താറ്റ് ഈസ് ദ ജി സി ഡി ബി നോട്ട് ഈക്ൽ ടു സീറോ ആണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം എയുടെ വാല്യൂ എന്ന് പറയുന്നത് എയുടെ വാല്യൂ എന്ന് പറയുന്നത് ബി ബിയുടെ വാല്യൂ എടുത്ത് എയിലോട്ട് വെക്കണം എന്നിട്ട് ബിയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം സോ അതിനുവേണ്ടി നമുക്കൊരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യാം അപ്പം എ ഈക്വൽ ടു ടി ഈക്വൽ ടു എ ഏയുടെ വാല്യൂ നമ്മൾ ടെമ്പററി വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു ദെൻ എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ വാല്യൂ ബി ബി ആയിട്ട് സ്റ്റോർ ചെയ്തു എ കലഡ് ബി എഴുതി ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എ മോഡിലോ ടി മോഡിലോ ബി എഴുതി ടിയിൽ എയുടെ വാല്യൂ ആദ്യത്തെ വാല്യൂ ഉണ്ട് അപ്പോൾ ബി എന്ന് പറയുന്നത് ടി മോഡിലോ ബി എഴുതി അപ്പം ഇതാണ് ആ ചേഞ്ചിങ് പ്രൊസീജിയർ ആ ചേഞ്ചിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ പതിനെട്ടെടുത്ത് പുറത്തോട്ട് മാറ്റി എന്നിട്ട് പതിനെട്ടിൻ്റെ വാല്യൂ ഭാഗത്ത് നാൽപ്പത്തെട്ട് മോഡിലോ പതിനെട്ട് ചെയ്തു ദിസ് ഈസ് എ സ്റ്റെപ്പ് ഹിയർ നമ്മൾ പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ അതിങ്ങനെയാണ് മാറുന്നത് സോ ആഫ്റ്റർ ദിസ് ദിസ് യു വിൽ ബി റിപ്പീറ്റിംഗ് ദിസ് അപ്പോൾ നമ്മൾ വാച്ചാട്ടിൽ ഇങ്ങനെയായി മാറും വിൽ ബി റിപ്പീറ്റിംഗ് ദിസ് സോ ദിസ് ഈസ് ദ അൽഗോരിതം ഫോർ യുക്ലിഡ് സൽഗോരുതാം വെർഷൻ ടു ഈ രണ്ട് തരത്തിൽ നമുക്ക് യുക്ലിഡ് സൽഗോരിതം എഴുതാം ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മോർ ഈസി കമ്പെയർഡ് ടു ദ ഫസ്റ്റ് വൺ